ഓം ശാന്തി നമ്മളെല്ലാവരും ലോക്ക്ഡൗണിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ലോക്ക്ഡൗണിൻ്റെ ശ്വാസമുട്ട് മറുവശത്ത് ഈ ലോകത്തിലെ പല പല ന്യൂസുകളും നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നു അങ്ങനെ കുട്ടികളുടെ പഠനം ഇനി എന്നാണ് നമുക്ക് നോർമൽ ലൈഫിലേക്ക് പോവുക കുട്ടികൾ എന്നാ സാധാരണ സ്കൂളിൽ പോവുക നമ്മുടെ ബിസിനസ് എന്ന ആരംഭിക്കുക ഇനി എന്നായിരിക്കും നമ്മളുടെ ബസ് സർവീസും പബ്ലിക് സർവീസും ഒക്കെ ആരംഭിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് മുട്ടലുകളും ഇതൊക്കെ എത്ര കാലം എന്നുള്ളൊരു വീർപ്പുമുട്ടലും പലവരെയും വീടിൻ്റെ ഉള്ളിലിരിക്കാൻ തന്നെ പറ്റാതെ പുറത്തേക്ക് ഓടിപ്പിക്കുന്നൊരവസ്ഥ പോലും വരുന്നുണ്ട് മറ്റു പലവരും ഓടുന്ന കാണുമ്പോൾ ഞാനും പോകേണ്ടത് ആവശ്യമാണോ എന്ന് ചിലരുടെയൊക്കെ മനസ്സിൽ നിന്ന് ഒരു ചോദ്യം വരുന്നുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളും പുറത്തു പോകാൻ പലവരെയും പ്രേരിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കരണീയമായത് എന്താണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് മഹാഭാരതത്തിലെ ഒരു കഥ ഓർത്തുകൊണ്ട് രണ്ടു വാക്ക് പറയാൻ ശ്രാഗ്രഹിക്കുകയാണ് മഹാഭാരത യുദ്ധത്തിനു വേണ്ടി യുദ്ധ തയ്യാറാക്കുന്ന സമയം അക്ഷവിണിപ്പടകളും കുതിരപ്പടകളും കലാൽപ്പടകളും വരാനുള്ള വലിയ മൈതാനം മരങ്ങളെല്ലാം പിഴുതെറിഞ്ഞ് മൈതാനം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആനകളെ ഉപയോഗിച്ച് മൈതാനത്തിലുള്ള മരങ്ങളൊക്കെ കടപുഴക്കിയെടുക്കുകയാണ് ഒരു മരത്തിനെ പിഴുതെടുത്ത സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കുരുവി കൂട് അതിൽ നാല് കൊച്ചു കുഞ്ഞുങ്ങളടക്കം ആ മരത്തിൽ നിന്നും താഴേക്ക് നിലം ഭയന്ന് വിഷമിച്ച കുരുവി നാലുപാടും നോക്കി തൻ്റെയും തൻ്റെ കുട്ടികളും ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നാളെ നടക്കാനിരിക്കുന്ന യുദ്ധത്തിൽ ചതഞ്ഞരഞ്ഞില്ലാതാകും എന്ത് ചെയ്യണം ആര് സഹായിക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചു നോക്കുമ്പോൾ ദൂരെ നിന്ന് ശ്രീകൃഷ്ണനും അർജുനനും കൂടി രഥത്തിൽ ആ മൈതാനിയിലേക്ക് വരുന്നത് കുരുവി കണ്ടു അവർ രണ്ടുപേരും മൈതാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും ഒപ്പം തന്നെ യുദ്ധത്തിന് ചെയ്യേണ്ട തന്ത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാനും വേണ്ടിയായിരുന്നു രണ്ടുപേരും കൂടി മൈതാനത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു തൻ്റെ സർവശക്തി ഉപയോഗിച്ച് കുരുവി ആ കൂട്ടിൽ നിന്ന് കൃഷ്ണന് നേരെ രഥത്തിലേക്ക് പറഞ്ഞു കൃഷ്ണൻ്റെ മുന്നിലെത്തി കുരുവി പറഞ്ഞു ഓ ഭഗവാനേ കൃഷ്ണ എൻ്റെ മക്കൾ ീണിരിക്കുകയാണ് ഈ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ നിലത്ത് വീണ എൻ്റെ കൂടും എൻ്റെ കുട്ടികളും ചതഞ്ഞറിഞ്ഞില്ലാതാകും അങ്ങ് രക്ഷിക്കണം ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ പ്രകൃതിയുടെ നിയമങ്ങളിൽ എനിക്ക് കൈകടത്താൻ സാധ്യല്ല ഇത് കേട്ട കുരുവി വീണ്ടും പറഞ്ഞു ഭഗവാനേ നീ എൻ്റെ ശരണാണ് നീയല്ലാതെ എനിക്ക് അരുമില്ല ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ കുട്ടികളെയും എന്നെയും നിന്നിൽ സമർപ്പിക്കുകയാണ് അവർക്ക് ജീവൻ വേണമെങ്കിലും നിൻ്റെ ആഗ്രഹം ഒരു മരിച്ചു പോവുകയാണെങ്കിലും നിൻ്റെ ആഗ്രഹം എന്താണെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുകയാണ് അപ്പോഴും ശ്രീകൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ പറഞ്ഞു വിവേചനമില്ലാതെ കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ആർക്കും ചെയ്യാൻ സാധ്യമല്ല ഇത് കേട്ടിട്ടും കുരുവി പിന്മാറിയില്ല കുരുവി പറഞ്ഞു അങ്ങയുടെ ഫിലോസഫിയൊന്നും എനിക്കറിയില്ല എൻ്റെ കാലചക്രം അങ്ങ് തന്നെയാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടം പോലെയല്ല ഇത് കേട്ട ശ്രീകൃഷ്ണൻ പറഞ്ഞു അങ്ങനെയാണോ എങ്കിൽ മൂന്നാഴ്ച കാലത്തേക്ക് വേണ്ട ആഹാരം നീ കൂട്ടിൽ കരുതിക്കൊള്ളൂ അപ്പോഴാണ് അർജുനൻ കുരുവിയെ കാണുന്നത് കുരുവിയും ശ്രീകൃഷ്ണനും തമ്മിൽ നടക്കുന്ന സംഭാഷണമൊന്നും കാണാതെ കുരുവിയെ ആട്ടി അകറ്റാൻ വേണ്ടി അർജുനൻ പരിശ്രമിച്ചു ആ സമയത്ത് കുരുവി തൻ്റെ രണ്ട് ചറകുകളും ഒന്നുകൂടി അടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനോട് തൻ്റെ കൃതജ്ഞത അറിയിച്ച് തൻ്റെ കൂട്ടിലേക്ക് പറഞ്ഞു പോയി രണ്ട് ദിവസം ശേഷം മഹാഭാരത യുദ്ധം അരങ്ങേറായി എല്ലാ യുദ്ധത്തിന് ഇരുവശത്തും മുഴുവൻ പടകളും അണിനിരന്നു ശംഖു ഊതുന്നതിനേക്കാൾ മുൻപ് ശംഖുനാഥം മുഴക്കുന്നതിനേക്കാൾ മുൻപ് അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു നിൻ്റെ അമ്പും എനിക്ക് തരണം ഇത് കേട്ടപ്പോൾ അർജുനൻ ആകെ ഒന്ന് ഞെട്ടിപ്പോയി കാരണം ഒരിക്കലും ആയുധമെടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ശ്രീകൃഷ്ണൻ തന്നോട് അമ്പും വില്ലും ചോദിക്കുന്നു എന്തെന്നാവോ ഇതിൻ്റെ ആവശ്യം അദ്ദേഹം വില്ലാളി വീരനായിരിക്കുന്ന തന്നോട് ശ്രീകൃഷ്ണൻ അമ്പും വില്ലും ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണനോട് പറഞ്ഞു അങ്ങ് ആജ്ഞാപിച്ചാലും ഈ അമ്പിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള യാതൊന്നും തന്നെയില്ല എന്തും ഞാൻ ചെയ്തു തരും പക്ഷേ ശ്രീകൃഷ്ണൻ യാതൊന്നും പറയാതെ അർജുനൻ്റെ കയ്യിൽ നിന്ന് അമ്പും വില്ലെടുത്ത് വില്ലുവിലിച്ച് ഒരു ആനയ്ക്ക് നേരെ ലക്ഷ്യമിട്ടു ശ്രീകൃഷ്ണൻ്റെ അമ്പ് ആനയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാലയിലെ ഒരു വലിയ മണിയെത്തെറിപ്പിച്ചു ആ ലോഹത്തിൽ അമ്പേറ്റപ്പോൾ ഒരു വലിയ സ്പാർക്ലിംഗ് ഉണ്ടായി ആ മണി അതിൽ നിന്ന് തെറിച്ചുപോയി അർജുനൻ മനസ്സിൽ ഊറിച്ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനോട് പറഞ്ഞു എന്താ വേണ്ടത് പറഞ്ഞോളൂ ഞാൻ ചെയ്യാം ഇതിന് മറുപടി ശ്രീകൃഷ്ണനൊന്നും പറഞ്ഞില്ല വീണ്ടും അർജുനൻ ചോദിച്ചു എന്തിനാണ് അങ്ങ് ആനയെ അമ്പെയ്തത് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇവനാണ് ആ കുരുവിയുടെ കൂട് താഴക്ക് കുരുക്കിയിട്ടത് ഏത് കുരുവിയുടെ കൂട് പക്ഷേ ആ ചോദ്യത്തിന് അർജുനനോട് മറുപടി പറയാതെ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്തായാലും ആനയ്ക്ക് അപായമൊന്നും വന്നില്ല ആന ജീവനോടെ രക്ഷപ്പെട്ടിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു നീ യുദ്ധകാഹളം മുഴക്കിക്കോളൂ അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞു നീണ്ട പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധം കഴിഞ്ഞു പാണ്ഡവർ വിജയിച്ചു യുദ്ധമൈതാനി മുഴുവൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വിച്ഛേദിക്കപ്പെട്ട് കിടക്കുന്ന ശവങ്ങൾ കൊണ്ടും മരിച്ചു കിടക്കുന്ന ഗജകേസരികളെ കൊണ്ടും അതുപോലെ തന്നെ കുതിരകളെ കൊണ്ടും വളരെയധികം രക്തം പ്രവഹിച്ചു കിടക്കുന്ന ആ ഒരു വലിയ യുദ്ധമൈതാനി അർജുനനെയും കൂട്ടിക്കൊണ്ട് ശ്രീകൃഷ്ണൻ ആ യുദ്ധമൈതാനിയിലൂടെ എന്തോ തെരഞ്ഞു നടക്കുന്നത് പോലെ പോയിക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ അർജുനോട് പറയാണ് ആ ആനയുടെ കഴുത്തിൽ നിന്ന് എറിച്ചുപോയ ആ മണി എവിടെ വീണതാകുമോ അങ്ങനെ സസൂക്ഷ്മം കൊണ്ട് നടക്കലേ പെട്ടെന്ന് ഒരു വലിയ മണി കടക്കുന്നത് കണ്ടു ശ്രീകൃഷ്ണൻ പറഞ്ഞു ആ അത് തന്നെയാന്ന് തോന്നുന്നുണ്ട് ആനയുടെ കഴുത്തിൽ നിന്ന് പോയ ആ മണി അർജുനൻ മനസ്സിൽ വിചാരിക്കുകയാണ് യുദ്ധം കഴിഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നിട്ടാണിപ്പോൾ നഷ്ടപ്പെട്ടു പോയ ചെറിയൊരു ലോഹത്തിൻ്റെ മണിയെക്കുറിച്ച് കൃഷ്ണൻ ചിന്തിക്കുന്നത് അപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു ഉറപ്പിച്ചുകൊണ്ട് ആ അതുതന്നെയാണ് മണി നീയൊരു കാര്യം ചെയ്യോ ആ മണിയൊന്നെടുക്കുമോ ഇത് കേട്ട അർജുനൻ രഥത്തിൽ നിന്ന് ഇറങ്ങി താഴെ കിടക്കുന്ന ആ ഒരു മണി എടുത്ത് മാറ്റി അർജുനൻ മണിയെടുത്ത് മാറ്റിയതും കഥ മാറി അതിൻ്റെ ഉള്ളിൽ നിന്ന് അഞ്ചു ഗുരുവികൾ ഒരു തള്ളക്കുരുവിയും നാല് ചെറിയ കുരുവിക്കുഞ്ഞുങ്ങളും ഒന്നിനുപുറകെ മറ്റൊന്നായി പറന്നുയർന്നു പോയി കുരുവി ശ്രീകൃഷ്ണന്റെ മുന്നിൽ വന്നുകൊണ്ട് ഒന്ന് വണങ്ങി നന്ദി പറഞ്ഞുകൊണ്ട് പറന്നുപോയി ഇതെല്ലാം കണ്ടുനിന്ന അർജുനൻ വല്ലാതായിപ്പോയി അർജുനൻ ശ്രീകൃഷ്ണനോട് പറയാണ് ഭഗവാനെ മനുഷ്യ ശരീരത്തിലേക്ക് വന്ന അങ്ങയെ അല്പസമയം ഞാൻ മറന്നുപോയി അങ്ങ് ഭഗവാനാണെന്നും ഭഗവാനാണ് എന്നോട് ഈ കാര്യം പറയുന്നതെന്നും ഞാൻ മറന്നുപോയി ഈ കുരുവിയുടെ അത്ര പോലും ബുദ്ധി എനിക്കില്ലാതെ പോയി എന്നോട് ക്ഷമിക്കണേ ഈ അവസരം ഇന്ന് നമ്മുടെ ജീവിതത്തിലും വന്നണഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഈ മണിക്കുള്ളിൽ വീണ്ടും ഒതുങ്ങിയിരിക്കണം നമ്മുടെ വീടുകളിൽ കുറച്ച് സമയം കൂടി ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന വലിയ വലിയ ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ചെറിയൊരു അസ്വസ്ഥത മൂലം കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ തിരക്ക് കൂട്ടി പുറത്തിറങ്ങുമ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഒരു വലിയ കാര്യത്തിനു വേണ്ടി നമ്മൾ സഹകരിച്ചു പക്ഷേ ഇനി ഒരു കുറച്ച് സമയം കൂടി നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ മനസ്സ് അസ്വസ്ഥമായി കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ നമുക്കും മറ്റുള്ളവർക്കും നഷ്ടമുണ്ടാകും അതുകൊണ്ട് ഈ സമയത്ത് ഭഗവാൻ പൊട്ടിച്ചുട്ടിരിക്കുന്ന ഈ ബെല്ലിനുള്ളിൽ ഉള്ളിലിരുന്ന കുരുവിയെപ്പോലെ വീടിൻ്റെ ഉള്ളിൽ ലോക്ക്ഡൗൺ ചെയ്തിരുന്നു കൊണ്ട് നമുക്ക് വീണ്ടും ഈ സമൂഹത്തിനും നമുക്കും ലോകത്തിനും വേണ്ടി സഹകരിക്കാം നിങ്ങൾക്കും സഹകരിക്കാനാവട്ടെ എന്ന് സർ ആശംസിക്കുകയാണ് ഓം ശാന്തി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാസ്രോതസ്സാണ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞാൽ